ചിലരുടെ ചില ആഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം ഭ്രാന്തമെന്ന് തോന്നുമെങ്കിലും അവരെ അടുത്തറിയുമ്പോൾ അറിയാതെ നമ്മളിലും സന്തോഷം വരും. അത്തരത്തിൽ ഒരു കഥയാണ് 29-കാരിയായ അമാൻഡ സെല്ലേഴ്സിൻ്റെയും ഭർത്താവ് ക്രിസിൻ്റെയും. വിവാഹം കഴിഞ്ഞ് 6 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും 9 കുഞ്ഞുങ്ങളുണ്ട് ഇവർക്ക്. 10-ാമത്തെ കുഞ്ഞിന് ഗർഭം ധരിച്ചിരിക്കുന്ന അമാൻഡ ഇപ്പോൾ ആ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ്. 2013 ജൂലൈയിലായിരുന്നു അമാൻഡയും ക്രിസും വിവാഹിതരായത്. വിവാഹ സമയത്ത് മുൻ ഭാര്യയിൽ ക്രിസിന് 2 കുട്ടികളുണ്ടായിരുന്നു. വിവാഹശേഷം തൻ്റെ മക്കളെ സ്വീകരിക്കുവാൻ അമാൻഡ തയ്യാറാകുമോ എന്ന് സംശയിച്ച ക്രിസിനോട് അവളൊരു ആഗ്രഹം പറഞ്ഞു. തനിക്കൊരു വലിയ കുടുംബം വേണം, 10 മക്കളടങ്ങുന്ന ഒരു വലിയ കുടുംബം. എന്നുവെച്ചാൽ ഇനി 8 കുട്ടികൾ കൂടി വേണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ആദ്യം കേട്ടപ്പോൾ താൻ അമ്പരന്ന് പോയി എങ്കിലും ഇപ്പോൾ തനിക്ക് തോന്നുന്നത് അമാൻഡയുടെ ഈ ആഗ്രഹമാണ് തൻ്റെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമാക്കിയത് എന്നാണ് ക്രിസ് അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ 2014 ഫെബ്രുവരിയിൽ ഇവർക്ക് ലിയാമിൻ എന്ന കുഞ്ഞ് പിറന്നു. തൊട്ടടുത്ത വർഷം 2015 മെയ് മാസത്തിൽ ഇവർക്ക് 2 കുട്ടികൾ പിറന്നു. മയ മിയ എന്നാണ് ആ കുഞ്ഞുങ്ങൾക്ക് അവർ നൽകിയിരിക്കുന്ന പേര്. വീണ്ടും 2017 ജനുവരിയിൽ ആഷർ, ബ്രൈസൺ എന്നീ 2 ആൺകുട്ടികളും ജനിച്ചു. തുടർന്ന് 2018 നവംബറിൽ എലിക്കും 2020 ജൂലൈയിൽ എമ്മയ്ക്കും അമാൻഡ ജന്മം നൽകി. വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയിൽ താൻ ഗർഭിണി അല്ലാതിരുന്ന ഒരേ ഒരു വർഷം 2021 മാത്രമായിരുന്നു എന്നാണ് അമാൻഡ പറയുന്നത്. എന്നാൽ ഇതൊരു പരാതിയല്ലെന്നും തൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇതെന്നും അവർ പറയുന്നു. ഇപ്പോൾ 10-ാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് ഈ ദമ്പതികളും ഒപ്പം ഇവരുടെ 9 മക്കളും. ഏതാനും മാസങ്ങൾക്കുള്ളിൽ 10-ാമൻ കൂടി വരും എന്നുള്ള സന്തോഷത്തിലാണ് ഇവർ. ഇത് തങ്ങളുടെ അവസാനത്തെ കുഞ്ഞായിരിക്കുമെന്നും ക്രിസും അമാൻഡയും പറയുന്നുണ്ട്. തൻ്റെ സൂപ്പർ സെസ് കുടുംബത്തിൻ്റെ ദൈനംദിന ചെലവുകൾ വളരെ ആസൂത്രണ മികവോടെയാണ് അമാൻഡ കൈകാര്യം ചെയ്യുന്നത്. ഓരോ മാസത്തേക്കുള്ള ഭക്ഷണത്തിന് ബജറ്റ് മുൻകൂട്ടി തയ്യാറാക്കുകയും ഏകദേശം $1,100 പലചരക്ക് സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നു. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാനായി തങ്ങൾക്ക് 2 വലിയ ഫ്രിഡ്ജുകൾ ഉണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. വീട്ടിലെ മറ്റു ജോലികൾ ചെയ്യുന്നതിൽ തനിക്ക് ആശങ്കയൊന്നുമില്ലെന്നും മുതിർന്ന കുട്ടികൾ ഭക്ഷണം ഉണ്ടാക്കാനും മറ്റുള്ള ശുചീകരണ ജോലികളിലും സ്ഥിരമായി സഹായിക്കാറുണ്ട് എന്നും അമാൻഡ പറയുന്നുണ്ട്. വീട്ടിലെ മുതിർന്ന കുട്ടികൾക്കായി ചെയ്യേണ്ട ജോലികളുടെ പട്ടിക മുൻകൂട്ടി തയ്യാറാക്കുകയും ഇത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഓരോ ആഴ്ചയും മാറുന്നു. 15 പേർക്ക് സഞ്ചരിക്കാനാവുന്ന ഒരു വലിയ വാനിലാണ് ഇവർ യാത്ര ചെയ്യുക. വീട്ടിലിരുത്തിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതും. ഏതായാലും തങ്ങളുടെ കുടുംബത്തിലേക്ക് 10-ാമത്തെയാൾ കൂടി വരുമ്പോൾ സന്തോഷം ഇനിയും കൂടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ.